എടനാട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതായി എം വിജയൻ എംഎൽഎ അറിയിച്ചു. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എം വിജയൻ എംഎൽഎ അറിയിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്തിനെയും എടനാട് പ്രദേശത്ത് എത്തിച്ചേരുന്ന നിരവധിയായ ജനങ്ങൾ ഉൾപ്പെടെ എടനാട് സീക്ക് ബസ് സ്റ്റോപ്പിനെയും സെൻട്രൽ സ്കൂൾ ബസ് സ്റ്റോപ്പിനെയുമാണ് ആശ്രയിക്കുന്നത്. പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയം, അൽഫോൺസസ് സെൻട്രൽ സ്കൂൾ, എടനാട് ഈസ്റ്റ് എൽ പി സ്കൂൾ, പി എസ് വിദ്യാലയ, ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, പയ്യന്നൂർ കേന്ദ്രം എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ, ജീവനക്കാർ, പ്രദേശവാസികൾ ഉൾപ്പെടെ 3000-ത്തിലധികം പേർക്ക് നിത്യേന ഇരുഭാഗത്തും റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്ത് ഇരുഭാഗത്തും സുഗമമായി നടന്നു പോകുന്നതിന് എടനാട് സീക്ക് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്ന് എം വിജിൻ എംഎൽഎ 2023 സെപ്റ്റംബർ 16 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ദേശീയപാതാ വിഭാഗം അധികൃതർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ 22 ദേശീയപാത അധികൃതർ ഫുട്ഓവർ ബ്രിഡ്ജ് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശുപാർശ നൽകിയതായി എംഎൽഎ രേഖാമൂലം അറിയിച്ചു. ഇതിന്റെ ഭാഗമായുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു. എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എംഎൽഎ അറിയിച്ചു. ഇന്നലെ അതിൽ ഒരു അന്തിമ തീരുമാനം എന്ന വണ്ണം തന്നെ അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കാമെന്നതിലേക്ക് തത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി വിഭാഗം എത്തിയതായിട്ടുള്ള അറിയിപ്പ് നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കൂടി അതിൻ്റെ ഭാഗമായി അറിയിപ്പ് നൽകി അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു. ഏതായാലും ആ നാട്ടിലെ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ ഒരുപാട് കാലത്തെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം എടനാട് കേന്ദ്ര വിദ്യാലയ സ്റ്റോപ്പിൽ യാഥാർത്ഥ്യമാകുന്നു എന്നത് വളരെ സന്തോഷകരം തന്നെയാണ്. തീർച്ചയായും ഇത് ഈ നാട്ടിലെ എല്ലാവരും ആഗ്രഹിച്ചതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വേണം എന്നതിൻ്റെ കാര്യം. ഏതായാലും അത് യാഥാർത്ഥ്യമായി എന്നത് വളരെ സന്തോഷകരമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കൂടി ആ വിവരം എന്നെ അറിയിച്ചു. ഏതായാലും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.